ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് മീൻ പൊള്ളിച്ചതാണ്. അതിന് കരിമീനോ ആകോലിയോ നെയ്മീനോ എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം നെയ്മീനാണ്. ഒരു അര ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇതെല്ലാം കൂടെ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മിനിമം ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിന് ആവശ്യമായ സാധനങ്ങൾ മീഡിയം ടൈപ്പ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1/5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 4 ചെറിയ തക്കാളി കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ കുരുമുളക്, പാകത്തിന് ഉപ്പ്, കരിവേപ്പില, നല്ല കുറുകെ എടുത്ത 1 മുറിയുടെ തേങ്ങാപ്പാൽ. പാൻ അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. സാധാരണ മീൻ വറുക്കുന്നത് പോലെ ഇത് വറുത്തെടുക്കാം, അത്രയും മൂക്കണ്ടാണ് മാത്രം. എണ്ണ ചൂടായിട്ടുണ്ട്, ഓരോരോ പീസായിട്ട് നമുക്ക് വറുത്തെടുക്കാം. മീൻ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ പോലെ അത്രയും മൂക്കേണ്ട കാര്യമില്ല, 1¾ സമയം മൂക്കാൽ മതി. ഈ പരുവം ആകുമ്പോൾ നമുക്ക് ഈ മീൻ പുറത്തേക്ക് മാറ്റാം. വേറൊരു പാൻ വെച്ച് ആ വറുത്ത വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് സവാള വരട്ടിയെടുക്കാം. നല്ല ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് സവാള ഇടാം. ഇതിൻ്റെ പിന്നാലെ നമുക്ക് ഉപ്പ് കുറച്ചിട്ടാൽ മതി. മീൻ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇതിനകത്തേക്ക് പച്ചമുളക് ഇടാം, അതിൻ്റെ പിന്നാലെ ഇഞ്ചി ഇടാം. ഇത് കുറച്ച് നേരം മൂക്കട്ടെ. വഴന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കരിയേപ്പിലകൾ ഇടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. ഈ തക്കാളി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ആ നനവുള്ളതുകൊണ്ട് മുളക് പൊടി കരിഞ്ഞു പോകില്ല. അതിൻ്റെ പിന്നാലെ കുരുമുളക് പൊടിയും ഇടാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് വറ്റിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇത് വറ്റി വരുന്നത് വരെ. ഏതാണ്ട് ഈ പരുവം വരെ വറ്റിക്കുക. നമുക്ക് ഈ പാൻ കാത്തു വെക്കാം. മീൻ പൊള്ളിക്കുന്നതിന് ഒരു വാഴയില വാട്ടിയെടുക്കേണ്ടതുണ്ട്. അതിന് സ്റ്റൗവിൻ്റെ ചൂടിൽ ഒന്ന് ചെറുതായി വാട്ടിയെടുത്താൽ മതി. നമ്മൾ പ്രിപ്പയർ ചെയ്ത അരപ്പ് ഈ ഇലയിൽ പരത്താം. ഇതിൻ്റെ മുകളിലേക്ക് മീൻ വറുത്തത് വയ്ക്കുക. വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു അല്പം അരപ്പ് കൂടി എടുത്ത് വയ്ക്കുക. ഈ ഇല നമുക്ക് മടക്കാം.
വാട്ടിയ വാഴയിലയുടെ കഷ്ണം കൊണ്ട് ഇത് കെട്ടിവെക്കാം. നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമ്മൾ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വയ്ക്കാം. ദോശക്കല്ലോട് ചേർന്നിരിക്കുന്ന ഇല ഒന്ന് ബ്രൗൺ നിറമാകും. അപ്പോൾ നമുക്ക് ഈ മീൻ മറിച്ചിടാം. ഒരു വശം ബ്രൗൺ നിറമായിട്ടുണ്ട്, മറുവശം തിരിച്ചിട്ടിട്ടുണ്ട്. ഈ വശവും ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്.